നമസ്കാരം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി സെപ്റ്റംബർ മാസം ഒന്നാം തീയതി അലാസ്കയ്ക്ക് ഏറ്റവും വടക്ക് ഭാഗത്തുള്ള പോയിന്റ് ബാരോയ്ക്ക് സമീപമുള്ള ആർട്ടിക് സമുദ്രം അവിടെ നങ്കൂരുമിട്ട് കിടക്കുന്ന അനേകം തിമിംഗല വേട്ട കപ്പലുകളിൽ ഒന്നായ അലക്സാണ്ടറുടെ കപ്പിത്താനായ ബെഞ്ചമിൻ ചിന്താ ബോ ഹെഡ് തിമിംഗലങ്ങളെ വേട്ടയാടുവാൻ വേണ്ടിയിട്ട് മാസങ്ങൾക്ക് മുമ്പ് എത്തിയതാണ് ഇദ്ദേഹത്തിന്റെ കപ്പൽ ഉൾപ്പെടെ ഒൻപത് കപ്പലുകൾ ഇപ്പോൾ സെപ്റ്റംബർ മാസമായിരിക്കുന്നു വേട്ട അവസാനിപ്പിച്ച് മടങ്ങേണ്ട സമയമാണ് പക്ഷേ ഇവർക്ക് വേണ്ടത്ര തിമിംഗലങ്ങളെ ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ബെഞ്ചമിൻ ഉൾപ്പെടെയുള്ള മറ്റ് എട്ട് കപ്പലുകളിലെ കപ്പിത്താന്മാർ ഒരു തീരുമാനമെടുത്തു ഒരു മാസം കൂടി ഇവിടെ വേട്ടയാടി കഴിയുക എന്നാൽ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു സെപ്റ്റംബർ ആദ്യ വാരത്തോടെ തന്നെ കാലാവസ്ഥയിൽ വൻ വ്യതിയാനം ഉണ്ടായി തണുപ്പ് പൊടുന്നിനെ വർദ്ധിച്ചു വടക്ക് നിന്ന് അത് ശക്തമായ കാറ്റ് ആഞ്ഞുവീശി സെപ്റ്റംബർ മൂന്നിന് ഉറക്കമുണർന്ന നാവികർ കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കപ്പലിന് ചുറ്റും ഒഴുകി നടക്കുന്ന കൂറ്റൻ ഐസ് ബ്ലോക്കുകൾ രണ്ടു ദിവസമായി തുടരുന്ന വടക്കൻ കാറ്റിൽ പെട്ടിട്ട് അവ ഒഴുകി പോയിന്റ് ബാരോയ്ക്ക് സമീപമുള്ള ആർട്ടിക് കടലിൽ വന്നടിഞ്ഞിരിക്കുകയാണ് ഇരയെ പാമ്പ് വരിഞ്ഞു മുറുകുന്നത് പോലെ കപ്പലിന് ചുറ്റും വന്നടുക്കുന്ന ഐസ് കട്ടകൾ കണ്ട് ക്യാപ്റ്റൻ ബെഞ്ചമിൻ അത്ഭുതപ്പെട്ടു സാധാരണഗതിയിൽ നവംബറിന് ശേഷമാണ് ഇത്തരം ഐസ് ബ്ലോക്കുകൾ കടലിൽ കാണാറ് പക്ഷേ ഇതിപ്പോൾ സെപ്റ്റംബർ മാസം മാത്രമേ ആയിട്ടുള്ളൂ ഇത് ഒരു പക്ഷേ രണ്ട് ദിവസങ്ങളായിട്ട് തുടരുന്ന വടക്കൻ കാറ്റിൽ പെട്ടിട്ട് ഈ ഐസ് ബ്ലോക്കുകൾ ഇവിടെ എത്തിച്ചേർന്നതാവാം ക്യാപ്റ്റൻ കരുതി ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൂടി നങ്കൂരം ഇവിടെ കിടന്നു കഴിഞ്ഞാൽ കപ്പലിന് അനുകൂലമായ കാറ്റുണ്ടായേക്കാം ആ കാറ്റിൽ ഈ മഞ്ഞ് പാളികൾ ഇവിടെ നിന്ന് മാറിയേക്കാം അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ഇവിടെ നിന്ന് മാറാം ഇങ്ങനെയാണ് ക്യാപ്റ്റൻ കരുതിയത് എന്നാൽ മറിച്ചാണ് സംഭവിച്ചത് തുടർന്നുള്ള ദിവസങ്ങളിൽ വടക്കൻ കാറ്റിന്റെ ശക്തി കൂടുകയും കിലോമീറ്ററുകൾ വീതിയുള്ള വലിയ ഐസ് പാളികൾ കപ്പലിന് ചുറ്റും വന്നെടുക്കുകയും ചെയ്തു ക്യാപ്റ്റൻ ബെഞ്ചമിൻ ഇത് കണ്ട് പരിഭ്രാന്തനായി എന്ന് മാത്രമല്ല ഈ ഒരു സാഹചര്യത്തിൽ ബാക്കിയുള്ള കപ്പലിലെ കപ്പിത്താന്മാർ പെരുമാറുന്നത് കണ്ടിട്ട് അദ്ദേഹം ദേഷ്യപ്പെടുകയും ചെയ്തു ക്യാപ്റ്റൻ ബെഞ്ചമിന്റെ അലക്സാണ്ടർ എന്ന കപ്പലിന് അധികം ദൂരെയല്ലാതെ കിടന്നിരുന്ന മറ്റ് രണ്ട് കപ്പലുകൾ ഫ്രീമാൻ ബെൽവഡയർ ഈ കപ്പലിലെ കപ്പിത്താൻമാർ വേട്ട അവസാനിച്ചതായിട്ട് പ്രഖ്യാപിക്കുകയും ആഴ്ചകൾ നീളുന്ന മദ്യ സൽക്കാരത്തിന് ഉത്തരവിടുകയും ചെയ്തു ഈ കപ്പലുകൾക്ക് ചുറ്റും ഐസ് പാളികൾ സാവധാനം കെണിയൊരുക്കുന്ന സമയത്ത് കപ്പലിലെ കപ്പിത്താന്മാർ കുടിച്ച് ആഹ്ലാദിക്കുകയായിരുന്നു അടുത്ത ദിവസങ്ങളിൽ നാവികർ നോർ ഈസ്റ്റർ എന്ന് വിളിക്കുന്ന ഒരു കാറ്റ് അത് ആഞ്ഞു വീശുകയും ആ സമയത്ത് ഇപ്പോഴ് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഐസ് ബ്ലോക്കുകൾ ഇവിടെ നിന്ന് മാറുകയും തെളിഞ്ഞ കടൽ കിട്ടുകയും ആ സമയത്ത് കപ്പലുകൾക്ക് സുഗമമായിട്ട് പുറത്തേക്ക് പോകുവാനും സാധിക്കും എന്നാണ് ഈ കപ്പിത്താന്മാർ ഇപ്പോൾ കരുതിയിരിക്കുന്നത് അവരുടെ കണക്ക് കൂട്ടലുകൾ ശരിയായിരുന്നു ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ വടക്ക് കിഴക്കൻ കാറ്റായ നോർ ഈസ്റ്റർ ആഞ്ഞു വീശി പക്ഷേ ചുറ്റും കൂടിക്കിടന്നിരുന്ന ഐസ് പാളികൾ മാത്രം അവിടെ നിന്ന് മാറിയില്ല അപ്പോഴേക്കും മദ്യസൽക്കാരത്തിന്റെ ലഹരി ഇറങ്ങിക്കഴിഞ്ഞിരുന്ന നാവികർക്കും കപ്പിത്താന്മാർക്കും ഒരു കാര്യം മനസ്സിലായി കാര്യം കുഴപ്പത്തിലാണ് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന കുപ്രസിദ്ധി ആർജിച്ച ആർട്ടിക് വിന്റർ ആരംഭിക്കുകയാണ് ഈ സമയത്തിനും വളരെ മുന്നേ തന്നെ ഇത്തരം തിമുങ്കല വേട്ട കപ്പലുകൾ സാധാരണഗതിയിൽ ഇവിടെ നിന്ന് സ്ഥലം വിട്ടിരിക്കും ഇവിടെ ഈ ആർട്ടിക് വിന്ററിന്റെ സമയത്ത് കഴിഞ്ഞു കൂടുക എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും സാധ്യമല്ല പൂജ്യത്തിനും വളരെയധികം താഴെയുള്ള താപനില അത് മാത്രവുമല്ല ഓരോ ദിവസങ്ങൾ കഴിയും തോറും പകലിന്റെ ദൈർഘ്യം കുറഞ്ഞു വരികയും രാത്രി വലുതാവുകയും ചെയ്യും മാസങ്ങൾ നീളുന്ന ഈ ആർട്ടിക് വിന്ററിൽ ഇവിടെ കഴിഞ്ഞു കൂടുവാനുള്ള സാധന സാമഗ്രികൾ ഈ ഒരൊറ്റ കപ്പലിലും ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ഓർത്തുകൊണ്ട് ക്യാപ്റ്റൻ ബെഞ്ചമിൻ ചുറ്റും നോക്കി മറ്റ് കപ്പലുകളെക്കാൾ ഭേദമാണ് അലക്സാണ്ടർ എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ കപ്പലിന്റെ അവസ്ഥ ചുറ്റും കൂടി നിറഞ്ഞു നിൽക്കുന്ന ഐസ് പാളികളുടെ എണ്ണം കുറവാണ് അത് മാത്രവുമല്ല അതിനിടയ്ക്ക് സ്ഥലം ഏറെയുണ്ട് വിടവുകൾ ഏറെയുണ്ട് ഒന്ന് കിണഞ്ഞ് പരിശ്രമിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഐസ് പാളികളെ ഉന്തി മാറ്റി ഈ അലക്സാണ്ടർക്ക് മുന്നോട്ട് പോകുവാനും തെളിഞ്ഞ കടൽ കണ്ടെത്തുവാനും സാധിക്കും ക്യാപ്റ്റൻ ബെഞ്ചമിൻ്റെ കപ്പലായ അലക്സാണ്ടർക്ക് മറ്റ് കപ്പലുകളെ പോലെ തന്നെ കാറ്റിൻ്റെ ശക്തിയിലും ഇതിനകത്ത് കൽക്കരി കത്തിച്ച് ഉണ്ടാക്കുന്ന നീരാവിയുടെ ശക്തിയിലും സഞ്ചരിക്കുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് എഞ്ചിൻ റൂമിൽ കൽക്കരി കൂടുതൽ കത്തിക്കുവാൻ ക്യാപ്റ്റൻ ഉത്തരവിട്ടു പിന്നീട് ഒരു പതിനെട്ട് മണിക്കൂറുകൾ ഈ കപ്പലിൽ ഉണ്ടായിരുന്ന നാവികർക്ക് ഉറക്കമില്ലാത്ത സമയമായിരുന്നു നീരാവിയുടെയും കാറ്റിൻ്റെയും ശക്തിയിൽ ആഞ്ഞ് മുന്നോട്ടെടുക്കുന്ന അലക്സാണ്ടർ ഏതെങ്കിലും ഒരു മഞ്ഞ് പാളിയിൽ തട്ടുകയും വേഗത കുറയുകയും ആ സമയത്ത് വീണ്ടും പുറകോട്ടെടുക്കുകയും വീണ്ടും ആഞ്ഞ് മുന്നോട്ട് കുതിച്ച് ഐസ് പാളികളെ മാറ്റുകയും ചെയ്തുകൊണ്ടേയിരുന്നു അങ്ങനെ നീണ്ട പതിനെട്ട് മണിക്കൂറുകൾ ഐസ് പാളികളുമായിട്ട് യുദ്ധം ചെയ്ത് ഒരുവിധം ഈ കപ്പൽ അലക്സാണ്ടർ എന്ന് പറയുന്ന കപ്പൽ പുറം കടലിൽ ഐസ് പാളികൾ ഇല്ലാത്ത സ്ഥലത്ത് എത്തിച്ചേർന്നു അതോടുകൂടി അലക്സാണ്ടർ എന്ന് പറഞ്ഞ കപ്പലിലെ നാവികർ ആഹ്ലാദ വേരി മുഴക്കി പക്ഷേ ക്യാപ്റ്റൻ ബെഞ്ചമിൻ്റെ മുഖം മ്ലാനമായിരുന്നു കാരണം ബാക്കി എട്ട് കപ്പലുകൾ ഇപ്പോഴും ആർട്ടിക്കിൽ ഈ മഞ്ഞിനുള്ളിൽ കുടുങ്ങിക്കിടപ്പാണ് ഇദ്ദേഹത്തിൻ്റെ കപ്പൽ പോയിൻ്റ് ബാരോയിക്ക് സമീപം കുടുങ്ങിക്കിടന്നിരുന്ന സമയത്ത് ആ കപ്പലിൻ്റെ ചുറ്റും ഒരു നാല് കപ്പലുകൾ കൂടി ഉണ്ടായിരുന്നു പിന്നെ ഒരു മൂന്ന് കപ്പലുകൾ ഫിയർലെസ് ജിനി ന്യൂ പോർട്ട് ഇവ മൂന്നെണ്ണം പോയിന്റ് ബാരോയിക്ക് സമീപം എവിടെയോ ഉണ്ട് എന്ന് ഇദ്ദേഹത്തിന് അറിയാം ഇവരുടെ ഈ തിമിംഗലവേട്ട കപ്പൽ വ്യൂഹത്തിലെ അവസാന കപ്പലായ വാണ്ടറർ ആ കപ്പല് എവിടെയാണ് പെട്ടുകിടക്കുന്നത് എന്ന് ഇദ്ദേഹത്തിന് ഇപ്പോഴും അറിയില്ല അതായത് എട്ട് തിമിങ്കലവേട്ട കപ്പലുകൾ അതിനുള്ളില് മുന്നൂറോളം നാവികർ ഇത്രയും ആളുകൾ പോയിന്റ് ബാരോയിക്ക് സമീപമുള്ള ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മഞ്ഞിൽ കുടുങ്ങിക്കിടപ്പാണ് തണുപ്പ് കൂടി വരികയാണ് കൂടുതൽ മഞ്ഞ് ഒഴുകിയെത്തുന്നു അത് കപ്പലുകളെ തകർത്തേക്കാം അതിഭീകരമായ തണുപ്പ് കൊടും പട്ടിണി ഇതാണ് ഈ എട്ട് കപ്പലുകളിലുള്ള നാവികരെ കാത്തിരിക്കുന്നത് മഞ്ഞ് പാളികളുടെ എണ്ണവും ഘനവും കൂടി വരുന്നതിനാൽ താൻ രക്ഷപ്പെട്ടതുപോലെ അല്ലെങ്കിൽ ഈ അലക്സാണ്ടർ എന്ന് പറഞ്ഞ കപ്പൽ രക്ഷപ്പെട്ടതുപോലെ ബാക്കിയുള്ള എട്ട് കപ്പലുകൾക്ക് ഇനി ഒരു രക്ഷപെടൽ സാധ്യമല്ല എത്രയും വേഗം ഭീതിജനകമായ ഈ കാര്യങ്ങൾ സാൻ ഫ്രാൻസിസ്കോയിൽ ചെന്ന് അധികാരികളെ അറിയിക്കണം കടലിലൂടെ ഇവരെ രക്ഷപ്പെടുത്തി എടുക്കുക സാധ്യമല്ല കാരണം ഇനിയുള്ള അഞ്ച് ആറ് മാസങ്ങൾ ആർട്ടിക് വിൻ്ററാണ് ഈ കടൽ മുഴുവൻ മഞ്ഞ് വന്ന് നിറയും ഒരു കപ്പൽ പോലും ആ ഒരു ഭാഗത്തേക്ക് അടുക്കില്ല അതിനാൽ ഒരു ഓവർലാൻഡ് റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ മാത്രമേ ഇവരെ രക്ഷപ്പെടുത്തുവാൻ സാധിക്കൂ അതെ നാം ഇനി കാണുവാനും കേൾക്കുവാനും പോകുന്നത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുഷ്കരമായ ഒരു ഓവർലാൻഡ് റെസ്ക്യൂ എക്സ്പെഡീഷൻ്റെ കഥയാണ് മാത്രവുമല്ല നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിരിക്കുന്ന വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമായി ഈ വീഡിയോയിലെ കഥയ്ക്ക് സംഭവത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്ന എല്ലാ കഥാപാത്രങ്ങളും ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു കഥ അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഹീറോകളായി കടന്നുകൂടും എന്നുള്ളതാണ് അത്രയ്ക്കും പ്രത്യേകതയുള്ള ഒരു ത്രില്ലർ എക്സ്പെഡീഷൻ സ്റ്റോറിയാണ് നാമിനി കാണുവാനും കേൾക്കുവാനും പോകുന്നത് വെൽക്കം ടു ഹിസ്റ്ററീസ് അലാസ്കയുടെ ഏറ്റവും വടക്കേ അറ്റം അല്ലെങ്കിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ ഏറ്റവും വടക്കുള്ള ഭാഗം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പോയിന്റ് ബാരോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ മാസം ഇതേ പോയിന്റ് ബാരോയുടെ പുറം കടലിൽ നടന്ന സംഭവ വികാസങ്ങളാണ് നമ്മൾ ഇപ്പോഴ് പറഞ്ഞത് ഈ സംഭവങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഒരാൾ കരയിൽ പോയിന്റ് ബാരോയിൽ നിൽപ്പുണ്ടായിരുന്നു ചാർലി ബ്രോവർ എന്നായിരുന്നു ആ മനുഷ്യൻ്റെ പേര് അദ്ദേഹം പോയിന്റ് ബാരോയിലെ ഒരു വെയിലിംഗ് സ്റ്റേഷൻ്റെ ഉടമയായിരുന്നു അതുമാത്രമല്ല അക്കാലത്ത് പോയിന്റ് ബാരോയിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ആ ആളുകളിൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതേ ബ്രോവറിൻ്റെ ജോലിക്കാർ ആയിരുന്നു വേട്ടയാടുവാൻ വേണ്ടി പോയ ബ്രോവറിൻ്റെ സഹായികളിൽ കുറച്ച് പേരാണ് പുറം കടലിൽ കുറച്ച് കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്ന വിവരം ഇദ്ദേഹത്തെ അറിയിച്ചത് അത് കേട്ടതോടെ ഇവരെ എങ്ങനെയെങ്കിലും സഹായിക്കണം എന്ന് ബ്രോവർ തീരുമാനിച്ചു കാരണം ഈ കപ്പലുകൾ പുറത്തോട്ട് പോകാതെ കുടുങ്ങിക്കിടന്നാൽ എന്താണ് സംഭവിക്കുക എന്ന് ബ്രോവർക്ക് ശരിക്കും അറിയാം തിരിച്ചു പോകാനിരുന്ന കപ്പലുകളാണ് അതുകൊണ്ട് തന്നെ ഇതിനുള്ളിൽ ഭക്ഷണം ഉണ്ടാവാൻ യാതൊരു സാധ്യതയും ഇല്ല ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും കൂടി കപ്പലുകളിൽ കഴിയാൻ പറ്റില്ല എന്ന് ബ്രോവർക്ക് അറിയാം അതുകൊണ്ട് ഈ കപ്പലുകളിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളെ കരയിലേക്ക് ഇറക്കിയ ശേഷം ഇവിടെ ഈ പോയിന്റ് ബാരോയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാം എന്നാണ് ഇദ്ദേഹം കരുതുന്നത് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ വാതിലിൽ ഒരു മൂന്ന് പേര് പേടിച്ചരണ്ട ഒരു മൂന്ന് പേര് മുട്ടിയത് പുറം കടലിൽ ഐസിൽ ട്രാപ്പായിട്ട് കിടക്കുന്ന തിമിങ്കല വേട്ട കപ്പലുകളിൽ രണ്ടെണ്ണം ഫ്രീമാൻ ബെൽവഡയർ ഈ രണ്ട് കപ്പലുകളിലെ മൂന്ന് പേരാണ് ഏതാണ്ട് എൺപത് നൂറ് കിലോമീറ്ററുകൾ താണ്ടി ഇപ്പോൾ ഈ പോയിന്റ് ബാരോയിൽ എത്തിയിരിക്കുന്നത് ഇതെങ്ങനെയെന്ന് നിങ്ങൾ സംശയിച്ചേക്കാം കാരണം കപ്പലിന് ചുറ്റും ഐസ് വന്ന് മൂടിക്കഴിഞ്ഞു കപ്പലിൽ നിന്ന് കരയിലേക്കാണ് ഇവർ നേരെ ഇറങ്ങുന്നത് അവിടെ നിന്ന് നടന്നാണ് രണ്ട് ദിവസങ്ങൾ പല സ്ഥലങ്ങളിൽ ഇവർ അന്തി ഉറങ്ങിയിട്ടാണ് ശ്രമകരമായ ഈ യാത്ര പൂർത്തിയാക്കി ഇവർ ഇവിടെ എത്തിയിരിക്കുന്നത് ചാർലി ബ്രോവർ എന്താണോ ഇപ്പോഴും ചിന്തിച്ചത് അതുതന്നെയാണ് ഈ കപ്പലുകളിലെ കപ്പിത്താന്മാരും ചിന്തിച്ചത് കാരണം എന്താണേലും ഇതിനകത്ത് ട്രാപ്പായി ഇനി പുറത്തേക്ക് കടക്കാൻ നിർവാഹമില്ല അതുകൊണ്ട് തന്നെ ഈ ആർട്ടിക് വിൻ്റർ ഇവിടെ കഴിച്ചുകൂട്ടിയേ മതിയാവൂ പക്ഷേ അതിനുള്ള സൗകര്യമില്ല ഭക്ഷണമില്ല അതുമാത്രവുമല്ല ഐസ് പാളികളുടെ സമ്മർദ്ദത്തിൽ ഈ കപ്പലുകൾ ഞെരിഞ്ഞമർന്ന് തകർന്ന് തരിപ്പണമാകാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് തന്നെ കപ്പലുകളിൽ ഉണ്ടായിരുന്ന ആളുകളിൽ കുറച്ച് പേർക്കെങ്കിലും കരയിൽ താമസിക്കുവാനായിട്ട് സൗകര്യം കിട്ടുമോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് പേരെ ഈ രണ്ട് കപ്പലുകളിലെ കപ്പിത്താന്മാർ അയച്ചിരിക്കുന്നു പക്ഷേ ഈ കരയിലുള്ള വെയിലിങ് സ്റ്റേഷൻ്റെ ഉടമയായ ബ്രോവർ ഇപ്പോൾ നേരിടുന്നത് വലിയൊരു പ്രശ്നത്തെയാണ് കാരണം ഇവർക്ക് ഈ പോയിൻ്റ് കുറച്ച് ആളുകൾ അവർ മാത്രമേ അവിടെ ഉള്ളൂ അവർക്ക് കഴിഞ്ഞുകൂടാൻ കഷ്ടിച്ച് കഴിഞ്ഞു കൂടുവാനുള്ള ആഹാരം മാത്രമാണ് ഇവിടെയുള്ളത് ഇത്രയും ആളുകൾ കൂടി ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കൂടുതൽ ആഹാരം ഇവർ കണ്ടെത്തേണ്ടി വരും ഇനി നാവികരെ കരയിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ഇവരെ പാർപ്പിക്കുവാൻ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് രണ്ട് മൂന്ന് വുഡൻ ക്യാബിനുകൾ മാത്രമാണ് നൂറിൽ പരം വരുന്ന നമ്മുടെ ഈ നാവികർക്ക് ഈ ക്യാബിനുകൾക്കുള്ളിൽ കൂടി ഇരിക്കേണ്ടി വരും അത് മാത്രമല്ല എല്ലാവർക്കും കൂടി ഉറങ്ങാനായിട്ട് ഒരേ സമയത്ത് ഉറങ്ങുവാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഊഴമിട്ട് ഉറങ്ങേണ്ടിയും വരും എന്തൊക്കെയാണെങ്കിലും ബ്രോവർ ഒരു കാര്യം തീരുമാനിച്ചു കുറച്ച് പേരെ എന്താണേലും ഇവിടെ കൊണ്ടുവരാം അതിനു വേണ്ടിയിട്ട് ഈ മൂന്ന് വുഡൻ ക്യാബിനുകളുടെ അറ്റകുറ്റപ്പണികൾ തീർക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ സഹായികളോട് പറഞ്ഞു കപ്പലുകളിലെ മുതിർന്ന ഓഫീസർമാർ താഴെയുള്ള നാവികരുടെ കൂട്ടത്തിൽ കിടക്കില്ല എന്നറിയാം എന്നതുകൊണ്ട് അദ്ദേഹം അവർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ക്യാബിൻ ഒഴിച്ചിട്ടു അതുമാത്രവുമല്ല ഈ മൂന്ന് ക്യാബിനുകൾക്കുള്ളിൽ ആഹാരം പാകം ചെയ്യുവാൻ വേണ്ടിയിട്ട് മണ്ണെണ്ണ സ്റ്റൗവുകൾ ഇദ്ദേഹം ഘടിപ്പിക്കുകയും ചെയ്തു ശേഷം തൻ്റെ ജോലിക്കാരെ ആറ് സംഘങ്ങളായിട്ട് തിരിച്ചിട്ട് ഈ കടലിൽ പുറം കടലിൽ ഐസിൽ കുടുങ്ങി കിടക്കുന്ന കപ്പലുകളിലേക്ക് പറഞ്ഞയച്ചു ഇദ്ദേഹം ഇപ്പോഴും ഉദ്ദേശിക്കുന്നത് ബെൽവഡയർ എന്ന് പറയുന്ന കപ്പൽ ആ കപ്പലിലെ കുറച്ച് ആളുകളെ കരയിലേക്ക് കൊണ്ടുവരാം എന്നാണ് ബാക്കിയുള്ളവര് ഈ കപ്പലിൽ തന്നെ കഴിയട്ടെ അവർക്കുള്ള ആഹാര സാധനങ്ങളും മറ്റും ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇവർ നടന്ന് അവിടെ കൊണ്ട് എത്തിക്കും ആദ്യഘട്ടത്തിൽ ഒരു നാൽപ്പത് നാവികരാണ് പുറത്തേക്ക് വരാനായിട്ട് അതായത് ഈ വെയിലിംഗ് സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ട് സന്നദ്ധരായത് നമ്മൾ ആലോചിക്കും ഇവരെ രക്ഷിക്കുമല്ലേ ഇവരെന്തിനാണ് ഈ സന്നദ്ധരാകുന്നത് ഇതിൻ്റെ പ്രശ്നം ഈ കപ്പലിനകത്ത് കിടക്കുക എന്ന് പറയുന്നത് കപ്പൽ ഒരു രക്ഷാകവചമാണ് ഇതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ വെയിലിംഗ് സ്റ്റേഷനിൽ കിലോമീറ്ററുകൾ നടന്ന് ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ സ്ഥിതി ഇവർക്കറിയാം ചുരുണ്ടുകൂടി ക്യാബിനുള്ളിൽ കിടക്കേണ്ടി വരും അതും മാസങ്ങൾ അതുകൊണ്ടാണ് കുറച്ച് പേര് ഈ കപ്പലിൽ തന്നെ തുടരാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും വളരെ കുറച്ച് പേര് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് സന്നദ്ധരാകുകയും ചെയ്തത് നീണ്ട എൺപത് നൂറ് കിലോമീറ്ററുകൾ തണുത്ത ഐസ് പാളികൾക്ക് മുകളിലൂടെ നടന്നാണ് വേച്ച് വേവിച്ചാണ് ഇവർ പോയിന്റ് ബാരോയിലെ വെയിലിങ് സ്റ്റേഷനിൽ എത്തിച്ചേർന്നത് പലരും ക്ഷീണിതരും രോഗബാധിതരും ആയിരുന്നു ആകെ ആറ് ഡോഗ് സ്ലെഡുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എല്ലാവർക്കും കൂടി ഈ നായ്ക്കൾ വലിക്കുന്ന വണ്ടിയിൽ കയറി നിന്ന് സുഗമമായിട്ട് പോരാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ആളുകൾ ക്ഷീണിതരായ ആളുകൾ ഊഴം വെച്ചാണ് ഈ ഡോഗ് സെൽഡിൽ കയറി യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ബാക്കിയുള്ളവർ നടക്കുകയാണ് ചെയ്യുന്നത് അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുണ്ടായിരുന്ന രണ്ട് മൂന്ന് ആളുകൾ ഈ സംഘത്തിലുണ്ടായിരുന്നു അതിലൊരാള് കുഴഞ്ഞ് പുറകിൽ മഞ്ഞിൽ വീണ വിവരം ഒന്ന് രണ്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് മുമ്പേ പോയ ആളുകൾ അറിഞ്ഞത് തന്നെ കുറച്ച് പേര് ഈ മനുഷ്യനെ അന്വേഷിച്ചിട്ട് പുറകിലേക്ക് പോയി അവർ അദ്ദേഹത്തെ കണ്ടെത്തുകയും ചെയ്തു പക്ഷേ ഇവരുടെ കൂട്ടത്തിൽ വരാനായിട്ട് അദ്ദേഹം ആദ്യമൊന്നും തയ്യാറായില്ല ഇവിടെ വിട്ടേക്കാൻ പറഞ്ഞു ഇവർ ഒരു വിധത്തിൽ അദ്ദേഹത്തെ താങ്ങിയെടുത്തുകൊണ്ട് പോയിൻ്റ് ബാരോയിലെ വെയിലിങ് സ്റ്റേഷനിൽ അവസാനം എത്തിച്ചേർന്നു വീണ്ടും ഒരാഴ്ച കഴിഞ്ഞാണ് നാവികരുടെ അടുത്ത സംഘം ഏതാണ്ട് അറുപത്തി അഞ്ച് ഉണ്ടായിരുന്നു അവർ കരയിലേക്ക് പുറപ്പെട്ടത് ഇവരുടെ യാത്രയുടെ അവസ്ഥയും ഇവിടുത്തെ ഭൂപ്രകൃതിയും അറിയണം എന്നുണ്ടെങ്കിൽ ഈ കൂട്ടത്തില് ആദ്യമേ ഇവിടെ എത്തിയ നാവികരില് ഒരാളായിട്ടുണ്ടായിരുന്ന നെഡ് മെക്കനിയുടെ ജേർണൽ വായിച്ചാൽ മതി ഒരു ദിവസം രാവിലെ ഒൻപത് മണിക്കാണ് ഈ വെയിലിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന നെഡ് മെക്കനി അകലെ ഈ സംഘം രണ്ടാമത് വന്ന നാവികരുടെ സംഘത്തെ കാണുന്നത് അകലെ നിന്ന് ഒരു നിഴല് പോലെ ഒരു ഡോഗ് സ്ലഡാണ് ഇദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ പെട്ടത് ഒരു പൊട്ടുപോലെയാണ് ഇദ്ദേഹം കാണുന്നത് അതിന് ശേഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പുറകെ ജാഥയായിട്ട് അതായത് ഒന്ന് രണ്ട് മൈലുകൾ നീളമുള്ള ജാഥ ഈ ബാക്കിയുള്ള നാവികർ നടന്നു വരുന്നതാണ് നിരനിരയായി ഒൻപത് മണിക്ക് കിലോമീറ്ററുകൾ അകലെ ഇദ്ദേഹം കണ്ട ആ ജാഥ ഈ വെയിലിംഗ് സ്റ്റേഷനിലേക്ക് എത്തിച്ചേരുന്നത് ഉച്ചയ്ക്ക് മാത്രമാണ് എന്നാൽ വെയിലിംഗ് സ്റ്റേഷന്റെ ഉടമയായ നമ്മുടെ ചാർലി ബ്രോവറുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നതേ ഉള്ളൂ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകൾക്ക് ചൂട് പകരുവാൻ വേണ്ടിയിട്ട് കപ്പലിലെ ഇന്ധനമായിട്ടുള്ള കൽക്കരി കുറച്ച് അവശേഷിക്കുന്നുണ്ട് അവർക്ക് അത് മതിയാകും പക്ഷേ ഈ വെയിലിംഗ് സ്റ്റേഷനിൽ ഇപ്പോൾ ഈ മൂന്ന് ക്യാബിനുകൾക്കുള്ളിൽ കിടക്കുന്ന ഈ ആളുകൾക്ക് ഇവർക്ക് ചൂട് പകരുവാൻ വേണ്ടിയിട്ട് കൽക്കരി ഇല്ല അതിന് പകരം കൂടുതൽ ഇന്ധനം വിറക് ഇയാൾക്ക് ആവശ്യമാണ് പക്ഷേ വിറക് എവിടെ നിന്ന് എടുക്കാനാണ് എല്ലാ സ്ഥലവും മഞ്ഞ് മൂടി കിടക്കുകയാണ് അതുകൊണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ അനുജന്മാരെ അവിടെ ഉണ്ടായിരുന്ന സഹായികളെ നാല് ദിക്കുകളിലേക്കും പറഞ്ഞു വിട്ടു എവിടെയെങ്കിലും മഞ്ഞ് വീഴാതെ കിടക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ മഞ്ഞിനുള്ളിൽ നിന്ന് ഡ്രിഫ്റ്റ് വുഡുകൾ ഈ ഉണങ്ങിയ തടി സംഭരിച്ചു കൊണ്ട് കളക്ട് ചെയ്തുകൊണ്ട് വരുവാൻ വേണ്ടിയിട്ട് അടുത്ത പ്രശ്നം ഭക്ഷണമാണ് അതിന് വേണ്ടിയിട്ട് ബ്രോവർ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരുടെ സഹായം തേടി അവരിൽ ചില നാട്ടുകാർ താറാവ് സീല് കാരിബു മാനുകൾ ഇവയെ വേട്ടയാടുവാൻ വേണ്ടിയിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോയി ഇങ്ങനെ വേട്ടയാടി കിട്ടുന്ന മാംസഭാഗങ്ങൾ ഇവർ അറുത്ത് മുറിച്ചിട്ട് ഈ ക്യാബിനുകളുടെ അടിയിലുള്ള ഐസ് അറകളിലാണ് സൂക്ഷിച്ചിരുന്നത് പക്ഷേ ഈ പണികൾ ഈ വേട്ടയാടലും ഈ തടി തപ്പി നടക്കുന്ന പണിയുമൊക്കെ ഒന്നോ രണ്ടോ മാസങ്ങൾ കൂടിയേ നടക്കുകയുള്ളൂ ശൈത്യകാലം അതിന്റെ പാരമ്യത്തിൽ എത്തിയാൽ പിന്നെ ഒന്നും നടക്കില്ല ഇത് കൂടാതെ ശൈത്യകാലം തുടങ്ങുന്നൊരു സമയമാണല്ലോ അതുകൊണ്ട് ചില സ്ഥലങ്ങളിൽ കടലിൽ ചില സ്ഥലങ്ങളിൽ ഈ ഐസ് വന്ന് മൂടാത്ത ഓപ്പൺ ഏരിയകൾ കാണും അവിടെ ചെറിയ തിമിങ്കലങ്ങളെ വേട്ടയാടുവാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാർക്ക് സാധിക്കും അങ്ങനെ കുറച്ചുപേരെ അദ്ദേഹം അങ്ങോട്ടേക്കും പറഞ്ഞു വിട്ടു പക്ഷെ അവർക്കും കാര്യമായ ഇരകളെയൊന്നും കിട്ടിയില്ല ഇതിനിടെ ആളുകൾ തിങ്ങി നിറഞ്ഞു കിടക്കുന്ന ഈ ക്യാബിനുകളിലെ അവസ്ഥ വളരെ മോശമായിരുന്നു ഈ മൂന്ന് ക്യാബിനുകൾക്കും വെന്റിലേറ്ററുകൾ ഉണ്ടായിരുന്നില്ല അത് അതുമാത്രവുമല്ല ഇവര് ഭക്ഷണം കഴിക്കുവാനായിട്ട് പാചകം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റവ് അതിൽ നിന്നുള്ള ചൂട് ഇത്രയും ആളുകളുടെ ദേഹത്ത് നിന്ന് ഉണ്ടാവുന്ന ചൂട് ഇതെല്ലാം കൂടിയിട്ട് അതിനകത്ത് വല്ലാത്തൊരവസ്ഥയായിരുന്നു ഈ സ്റ്റൗവിൽ നിന്നുള്ള നീരാവി ഈ ക്യാബിനുകളുടെ ഭിത്തിയിൽ തട്ടിയിട്ട് അത് പിന്നീട് വെള്ളവും ഐസുമായിട്ട് മാറി ചുരുക്കത്തിൽ ഫ്രിഡ്ജിനകത്ത് ഇരുന്ന് വിയർക്കുന്ന അവസ്ഥ അതായിരുന്നു ഇതിനുള്ളിലെ ഭീകരമായ ഒരു സിറ്റുവേഷൻ എന്നാൽ ചാർലി ബ്രോവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയത് നാവികരുടെ അച്ചടക്കമില്ലായ്മയായിരുന്നു മിക്ക നാവികരും കരുതിയിരുന്നത് ഇപ്പോൾ ഇവര് കപ്പലിൽ നിന്ന് പുറത്താണ് അതുകൊണ്ട് കപ്പിത്താന്മാരെ ഇനി അനുസരിക്കേണ്ട ആവശ്യമില്ല എന്നായിരുന്നു ബ്രോവർക്ക് നാട്ടുകാരുടെ മുകളിൽ സ്വാധീനമുണ്ടായിരുന്നു കാരണം അവർക്ക് പണി കൊടുക്കുന്ന ആളാണ് ബ്രോവർ പക്ഷേ ഈ നാവികരുടെ മുകളിൽ അദ്ദേഹത്തിന് യാതൊരു സ്വാധീനവും ഇല്ല അതുകൊണ്ട് അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും ഇവർ ഇവരനുസരിക്കുന്നുണ്ടായിരുന്നില്ല ഉദാഹരണത്തിന് നമ്മൾ മുമ്പ് പറഞ്ഞ ഈ ഡ്രിഫ്റ്റ് വുഡ് ശേഖരിക്കുന്ന പണി ഇവർക്ക് വേണ്ടുന്ന ഇന്ധനം അത് ശേഖരിക്കുവാൻ വേണ്ടിയിട്ട് ഓരോ ദിവസവും ആറുപേരുടെ ഡ്രൂപ്പ് പുറത്തേക്ക് പോകണം എന്നാണ് ബ്രോവർ പറഞ്ഞത് പക്ഷേ ഈ നാവികര് അതൊന്നും കേൾക്കുന്നില്ല അതിന് പകരം ബ്രോവർക്കും അദ്ദേഹത്തിന്റെ ആളുകൾക്കും നേരിട്ട് എല്ലാ ദിവസവും ഇറങ്ങേണ്ടി വന്നു ഈ തടികൾ സംഭരിക്കുവാൻ വേണ്ടിയിട്ട് പക്ഷേ നാട്ടുകാർക്കോ ബ്രോവർക്കോ ഇതിൽ യാതൊരു ബുദ്ധിമുട്ടോ വിഷമമോ തോന്നിയില്ല കാരണം നാവികരുടെ അവസ്ഥ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലായി ഇത് പോരാഞ്ഞിട്ട് നാവികര് വേറെയും ചില പ്രശ്നങ്ങൾ നാട്ടുകാർക്ക് സൃഷ്ടിച്ചു ഉദാഹരണത്തിന് ഒരു ദിവസം നാട്ടുകാരിയായ ഒരു സ്ത്രീ പരാതിയുമായിട്ട് ബ്രോവറുടെ അടുക്കലെത്തി അവര് പറഞ്ഞത് അവരുടെ ഭർത്താവ് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പാണ് മരണപ്പെട്ടത് വീടിന് പുറകിലുള്ള ഒരു കുഴിയിലാണ് അദ്ദേഹത്തെ അടക്കം ചെയ്തത് എന്നാൽ ഇന്ന് രാവിലെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ആ കുഴി തുറന്ന് കിടക്കുകയാണ് അത് മാന്തി പൊളിച്ചിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിൽ ഉടുപ്പിച്ചിരുന്ന വസ്ത്രങ്ങൾ കയ്യിലെ ഗ്ലൗസുകൾ അതെല്ലാം ഈ നാവികർ മോഷ്ടിച്ചുകൊണ്ടു പോയിരിക്കുകയാണ് ബ്രോവർക്ക് മറ്റൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അദ്ദേഹം ആ സ്ത്രീക്ക് പകരം വസ്ത്രങ്ങളും കയ്യുറകളും കൊടുക്കുകയും ആളുകളെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ആ ശവശരീരം വീണ്ടും വലിയ കാര്യമായിട്ട് അടക്കുകയും ചെയ്തു ഇങ്ങനെ പല പ്രശ്നങ്ങൾ നാവികർ അവിടെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇതിനിടെ ഈ സിറ്റുവേഷൻ കൂടുതൽ ഭീകരമാക്കിക്കൊണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് നവംബർ പത്തൊൻപത് ആയതോടെ സൂര്യൻ പൂർണ്ണമായിട്ടും മറഞ്ഞു ഇനി ഫെബ്രുവരിയിൽ മാത്രമാണ് ഇവർക്ക് സൂര്യനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ അതുവരെയും അരണ്ട വെളിച്ചം മാത്രമാണ് ഇവിടെയുള്ളത് പക്ഷേ ഇതൊരു ദുശകനുമായിട്ട് കണ്ട നാവികര് കൂടുതൽ പരിഭ്രാന്തരായി പോയിന്റ് ബാരോയിലെ കാര്യങ്ങൾ ഇങ്ങനെ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങ് അകലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു അത്ഭുതം നടക്കുന്നുണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒക്ടോബർ മാസം ഇരുപത്തി ആറാം തീയതി ആർട്ടിക്കിലെ മഞ്ഞിൽ നിന്നും രക്ഷപ്പെട്ട അലക്സാണ്ടർ എന്ന് പറഞ്ഞ കപ്പലും അതിൻ്റെ ക്യാപ്റ്റൻ ബെഞ്ചമിനും ഈ തുറമുഖത്ത് വന്നടഞ്ഞു അതോടുകൂടി ഈ ആർട്ടിക്കിലെ പോയിന്റ് അടുത്ത് എട്ടോളം കപ്പലുകളും ഇരുന്നൂറോളം ആളുകളും കുടുങ്ങിക്കിടപ്പുണ്ട് എന്ന വാർത്ത ഈ രാജ്യം മുഴുവൻ അമേരിക്ക മുഴുവൻ പടർന്നു ഒരു റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയുള്ള മുറവിളി ശക്തമായി പക്ഷേ ഒരു നാലഞ്ച് മാസത്തേക്ക് കപ്പലിൽ ഈ ഏരിയയിലേക്ക് അടുക്കാൻ സാധിക്കില്ല എന്ന് പരിചയ സമ്പന്നനായിട്ടുള്ള നാവികർക്ക് അറിയാമായിരുന്നു എന്നാൽ കരമാർഗം പോയിന്റ് ബാരോയിൽ എത്തിച്ചേരുവാൻ മാസങ്ങൾ തന്നെ എടുത്തേക്കാം പക്ഷെ അത്രയും നാൾ കപ്പലിലുള്ളവർ ജീവിച്ചിരിക്കും എന്ന് ഉറപ്പില്ല പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്താതിരിക്കാൻ സാധിക്കുകയുമില്ല അങ്ങനെ തലപ്പത്തുള്ളവർ ചർച്ച തുടങ്ങി ഇവരെ രക്ഷപ്പെടുത്താനുള്ള പലവിധ മാർഗങ്ങൾ വിദഗ്ധരുമായിട്ട് അവർ ആലോചിച്ചു അവസാനം അമേരിക്കയുടെ ഇരുപത്തി അഞ്ചാമത്തെ പ്രസിഡന്റ് വില്യം മക്കൻലി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു ആ ഉത്തരവ് സിയാറ്റിൽ എന്ന് പറഞ്ഞ തുറമുഖത്ത് നങ്കൂരമിട്ട് കിടന്നിരുന്ന ബെയർ എന്ന് പറഞ്ഞ കപ്പലിലെ ക്യാപ്റ്റനായിരുന്ന ക്യാപ്റ്റൻ ഫ്രാൻസിസ് ടാട്ടിലിന് ആയിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് റവന്യൂ കട്ടർ സർവീസിലെ ഒരു കപ്പലായിരുന്നു ബെയർ ഇന്നത്തെ കോസ്റ്റ് ഗാർഡ് സർവീസിന്റെ പഴയ പേരാണ് റവന്യൂ കട്ടർ സർവീസ് ഒരു കപ്പിത്താന് തന്റെ രാജ്യത്തിന്റെ പരമാധികാരിയിൽ നിന്ന് കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും വിചിത്രമായ ഒരു കത്തും ഉള്ളടക്കവുമായിരുന്നു ഇദ്ദേഹത്തിന് ലഭിച്ചത് ക്യാപ്റ്റൻ ഫ്രാൻസിസ് ടാട്ടിലിന് കിട്ടിയ കത്തിലെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു നമുക്ക് കിട്ടിയ വിവരമനുസരിച്ച് പോയിന്റ് ബാരോയ്ക്കടുത്ത് എട്ടോളം തിനിങ്കല വേട്ട കപ്പലുകൾ കുടുങ്ങിക്കിടപ്പുണ്ട് അതില് ഇരുന്നൂറിനും മുന്നൂറിനുമിടയ്ക്ക് ആളുകളുമുണ്ട് ഇനിയും അവരെ രക്ഷപ്പെടുത്തുവാൻ താമസിച്ചാൽ തണുപ്പിലും പട്ടിണിയിലും പെട്ട് അവർ മരിച്ചുപോയേക്കാം അതിനായി നാം ഒരു റെസ്ക്യൂ എക്സ്പെഡീഷൻ ആരംഭിക്കുകയാണ് അത് എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് സെക്രട്ടറി ഓഫ് ട്രഷറി ലൈമൻ കേജ് വിശദമായി എഴുതിയിട്ടുണ്ട് ഇതായിരുന്നു പ്രസിഡന്റിന്റെ കത്തിന്റെ ഉള്ളടക്കം ഈ എക്സ്പെഡീഷൻ എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് വിശദീകരിക്കുന്ന ലൈമൻ കേജിന്റെ കത്തും ഇതിന്റെ കൂടെ ഉണ്ടായിരുന്നു അത് ഇപ്രകാരമായിരുന്നു ക്യാപ്റ്റൻ ടട്ടിൽ തൻ്റെ കപ്പൽ ബെയർ മാക്സിമം വടക്കോട്ട് കൊണ്ടുപോകുക അതായത് എവിടം വരെയാണോ വെള്ളമുള്ളത് അല്ലെങ്കിൽ എവിടം തൊട്ടാണോ മഞ്ഞ് ആരംഭിക്കുന്നത് അവിടം വരെയും കപ്പൽ ബെയർ കൊണ്ടുപോകുക അവിടെ കഴിവുള്ള മൂന്ന് ഓഫീസർമാരെ ഇറക്കി വിടണം അവർ നടന്ന് രണ്ടായിരത്തി കിലോമീറ്ററുകൾ നടന്ന് പോയിന്റ് ബാരോയിലെത്തി റെസ്ക്യൂ നടത്തണം ക്യാപ്റ്റൻ ടട്ടിൽ ഇത് വായിച്ചിട്ട് അന്തം വിട്ടു പക്ഷേ താഴേക്ക് ഈ പ്ലാൻ എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് ആശ്വാസമായി കത്ത് തുടരുകയാണ് നാവികർക്ക് പ്രധാനമായും വേണ്ടത് ഭക്ഷണമാണ് എന്നാൽ ഇത്രയും നാവികർക്കുള്ള ഭക്ഷണം ഇത്രയും ദൂരം രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകൾ ചുമന്നുകൊണ്ട് പോകുക സാധ്യമല്ല അതിനാൽ റെയിൻ ഡിയറുകളെയാണ് ഈ ഓഫീസർമാർ പോയിന്റ് ബാരോയിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നാൽ ഇവിടെ നിന്ന് റെയിൻ ഡിയറുകളെ കിട്ടില്ല പോകുന്ന വഴി രണ്ട് സ്ഥലങ്ങളിൽ റെയിൻ ഡിയറുകളുടെ ഫാമുകളുണ്ട് അവിടെ ചെന്ന ശേഷം ഈ ഫാമുകളുടെ ഉടമസ്ഥന്മാരെ കാര്യങ്ങളുടെ ശരിക്കുള്ള സ്ഥിതി വിശദമായിട്ട് പറഞ്ഞ് കേൾപ്പിച്ച ശേഷം അവരുടെ അനുവാദത്തോടെ അവരുടെ കയ്യിലുള്ള ഡിയർ കൂട്ടങ്ങളെ അവിടെ നിന്ന് പോയിന്റ് ഭാരവിലേക്ക് കൊണ്ടുപോകണം എന്നാൽ ഈ റെയിൻ ഡിയർ കൂട്ടങ്ങളെ മേയ്ക്കുവാനുള്ള കഴിവൊന്നും നമ്മുടെ ഓഫീസർമാർക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് ഈ റെയിൻ ഡിയർ ഫാമുകളുടെ ഉടമസ്ഥന്മാരെ കൂടെ കൂടെ കൂട്ടിയിട്ട് വേണം ഇവർ പോയിന്റ് ഭാരോയിലേക്ക് പോകുവാൻ ഈ റെയിൻ ഡിയറുകളുടെ പ്രത്യേകത ഇത് ഈ നാവികർക്ക് ആഹാരമാക്കുകയും ചെയ്യാം അത്രയും ദൂരം റെയിൻ ഡിയറുകളെ ഉപയോഗിച്ച് ബാക്കിയുള്ള സാധന സാമഗ്രികൾ അവിടം വരെ കൊണ്ടെത്തിക്കുകയും ചെയ്യാം വിചിത്രമായ ഒരു ഉത്തരവും അതിലും വിചിത്രമായ ഒരു പ്ലാനും ഈ ക്യാപ്റ്റൻ ടട്ടിൽ ആർട്ടിക്കിൽ പലതവണ പോയി വന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം കടലിൽ ഈ ആർട്ടിക്കല് പോകുന്നതിനേക്കാൾ പ്രയാസകരമാണ് കരയിലൂടെയുള്ള യാത്ര തണുപ്പിനെയും കാറ്റിനെയും വിശപ്പിനെയും അതിജീവിച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകൾ വടക്കോട്ട് സഞ്ചരിക്കുക അതും തണുത്തുറഞ്ഞ ശൈത്യകാലത്ത് തീർച്ചയായും ഇത് മരണക്കളിയാണ് മാത്രവുമല്ല മങ്ങിയ വെളിച്ചത്തിൽ വേണം ഇവർക്ക് യാത്ര ചെയ്യുവാൻ കൃത്യമായി പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ കുടുങ്ങിക്കിടക്കുന്നവരും രക്ഷപ്പെടാൻ പോകുന്നവരും എല്ലാവരും കൂട്ടമായിട്ട് മരണപ്പെടും ക്യാപ്റ്റൻ ടട്ടിൽ ഉടൻ തന്നെ തന്റെ കപ്പലിലെ ആളുകളെ വിളിച്ചു കൂട്ടിയിട്ട് ഈ ഉത്തരവും ഇതിന്റെ പ്ലാനും വിശദമായിട്ട് അവരെ പറഞ്ഞു കേൾപ്പിച്ചു സദസ് ഒരു രണ്ട് മൂന്ന് നിമിഷത്തേക്ക് നിശബ്ദമായി ഈ യാത്രയ്ക്ക് ഇനി ആരും വരാൻ സാധ്യതയില്ല എന്നാണ് ക്യാപ്റ്റൻ ടട്ടിൽ കരുതിയിരുന്നത് അതിൻ്റെ പ്രധാന കാരണം ഇവര് ഈ കപ്പൽ ബെയർ എന്ന് പറഞ്ഞ ഈ കപ്പലും അതിലെ നാവികരും ഇപ്പോൾ ആർട്ടിക്കിൽ നിന്ന് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ മാസങ്ങൾ നീണ്ട ഈ യാത്രയ്ക്ക് ശേഷം എല്ലാവരും അവരവരുടെ കുടുംബങ്ങളിലേക്ക് പോകുവാൻ വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്താണ് ഇദ്ദേഹം ഈ ഉത്തരവ് വായിച്ച് കേൾപ്പിക്കുന്നത് അതുമാത്രവുമല്ല ഈ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആരെയും നിർബന്ധിക്കാൻ പാടില്ല എന്ന് പ്രസിഡന്റ് പ്രത്യേകം പറഞ്ഞിട്ടുമുണ്ട് ഉത്തരവും പ്ലാനും വായിച്ച ശേഷം കുറച്ച് നിമിഷങ്ങൾ അവിടെ നിശബ്ദമായിരുന്നു പക്ഷേ അതിനുശേഷം പെട്ടെന്ന് അവിടെ അത്യുച്ചത്തിലുള്ള അലർച്ചകൾ മുഴങ്ങി തിരിച്ചു വരുമെന്ന യാതൊരു ഉറപ്പുമില്ലെങ്കിലും തങ്ങളെല്ലാവരും ഈ യാത്രയ്ക്ക് റെഡിയാണ് എന്ന് അവര് വിളിച്ചു കൂടി ഞാൻ ഈ യാത്രയ്ക്ക് റെഡി ആയില്ലെങ്കിൽ ഞാൻ ഈ യാത്രയ്ക്ക് പോയില്ലെങ്കിൽ എൻ്റെ മകൾ തിരിച്ചു ചെല്ലുമ്പോൾ എന്നെ ഭീരു എന്ന് വിളിക്കും അത് കേൾക്കുന്നതിലും ഭേദം ഞാൻ മരിക്കുന്നതാണ് ഒരു നാവികൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത് കേട്ടിട്ട് ബാക്കിയുള്ളവർ ചിരിച്ചു മുന്നൂറ് പേർ മരിക്കുവാൻ കിടക്കുന്നു അവരെ രക്ഷിക്കുവാൻ നമ്മുടെ പ്രസിഡന്റ് നമ്മളോട് നേരിട്ട് ആവശ്യപ്പെടുന്നു ഒരു നാവികന് ഇതിൽ പരം അവസരം എന്താണ് ലഭിക്കുവാനുള്ളത് ഇതെല്ലാം പറഞ്ഞ് പോകാൻ റെഡി ആയിട്ടുള്ള എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദിച്ചു ഇനിയാണ് ക്യാപ്റ്റൻ ഫ്രാൻസിസ് ടാറ്റലിന് ഏറ്റവും പ്രയാസമേറിയ ഒരു പണിയുള്ളത് കരയിലൂടെ ആവശ്യമായിട്ടുള്ള മൂന്ന് പേരെ തിരഞ്ഞെടുക്കണം സംഘത്തലവനായിട്ട് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള കേസിൽ ക്യാപ്റ്റൻ തട്ടിലിനോ ബാക്കിയുള്ള നാവികർക്കോ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല കാരണം അവർക്ക് അവിടെ നിർദ്ദേശിക്കുവാനായിട്ട് ഒരേ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലെഫ്റ്റനന്റ് അല്ലെങ്കിൽ അമേരിക്കൻ ഇംഗ്ലീഷിൽ ലൂട്ടനന്റ് ഡേവിഡ് ജാർവിസ് മികവുറ്റ സൈനികൻ പരിശ്രമശാലി തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നല്ല കഴിവ് അത് മാത്രവുമല്ല ഇത്തരം റെസ്ക്യൂ ഓപ്പറേഷനുകളില് മുമ്പ് പങ്കെടുത്ത പരിചയം ഡേവിഡ് ജാർവിസിനെ നിർദ്ദേശിക്കുവാൻ ഇതിൽ കൂടുതൽ കാരണങ്ങളൊന്നും അവർക്ക് ആവശ്യമില്ലായിരുന്നു ഇത് ഇതുമാത്രവുമല്ല ആർട്ടിക്കിൽ വസിക്കുന്ന പലവിധ ഗോത്രക്കാരുടെ ഭാഷകൾ ഇതെല്ലാം ജാർവിസിന് വശമുണ്ട് അതുപോലെ തന്നെ ഗർഭിണിയായ തൻ്റെ ഭാര്യയെ കാണാൻ പോകുന്നതിന് പകരം തിരിച്ച് വീണ്ടും ആർട്ടിക്കിലേക്ക് പോകുവാൻ ജാർവിസിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അതായിരുന്നു ഡേവിഡ് ജാർവിസ് കരയിലൂടെ പോകുവാനുള്ള സംഘത്തിലെ രണ്ടാമനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഡോക്ടർ സാമുവേൽ കോൾ ആയിരുന്നു ഇദ്ദേഹം വെയർ എന്ന് പറഞ്ഞ പേരുള്ള ഈ കപ്പലിന്റെ സർജനാണ് അത് മാത്രവുമല്ല ഈ പോകുന്ന എക്സ്പെഡീഷൻ ടീമിലെ ആളുകൾക്കും അവിടെ ചെന്നു കഴിഞ്ഞാൽ ഇവർ രക്ഷപ്പെടുത്താൻ പോകുന്ന ആളുകൾക്കും ഒരു ഡോക്ടറുടെ സഹായം ആവശ്യമുണ്ട് അതുകൊണ്ട് ഡോക്ടർ സാമുവേൽ കോള് ഈ സംഘത്തിലെ അംഗമായി ഈ റെസ്ക്യൂ മിഷനിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ താൻ ഡോക്ടറായിട്ട് ഇനിയും തുടരുന്നതിൽ അർത്ഥമില്ല എന്നുള്ള നിലപാടുകാരനായിരുന്നു ഡോക്ടർ കോൾ അതുമാത്രവുമല്ല അദ്ദേഹം ഒന്നാം ഒരു ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു നമ്മൾ പറയാൻ പോകുന്ന ഈ കഥയിലെ വീഡിയോയിൽ കാണിക്കുന്ന മിക്ക ചിത്രങ്ങളും ഡോക്ടർ കോൾ തന്നെ എടുത്തതാണ് സംഘത്തിലെ മൂന്നാമൻ എൽസ് വെർത്ത് ബെർത്തോഫ് ഒരു ചെറുപ്പക്കാരനാണ് എന്തെങ്കിലും സാഹസികമായ ഒരു പ്രവൃത്തി ചെയ്തിട്ട് തനിക്ക് പ്രശസ്തനാകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് ബെർത്തോഫ് ഈ സംഘത്തിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്നത് ഇവര് മൂന്ന് പേരും കൂടിയിട്ട് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് എടുത്ത ചിത്രമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് കൂടാതെ കോൾഷോഫ് ഷോഫ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു റഷ്യക്കാരൻ കൂടി ഇവരുടെ സംഘത്തിൽ ഉണ്ടായിരുന്നു ഇദ്ദേഹം ഈ സംഘത്തിലെ മുഴുവൻ യാത്രയിൽ അതായത് ഇത് കംപ്ലീറ്റ് ചെയ്യുന്നവരെയും പോയിന്റ് ബാരോ വരെയും ഉണ്ടാവില്ല പകുതി ദൂരം മാത്രമേ ഈ കോൾഷോഫ് ഉണ്ടാവുള്ളൂ കാരണം ഇദ്ദേഹം നായ്ക്കൾ വലിക്കുന്ന ഈ വണ്ടി അത് നിയന്ത്രിക്കുന്നതിൽ വിദഗ്ധനാണ് അതിനുവേണ്ടി മാത്രമാണ് ഇദ്ദേഹത്തെ ഇവർ കൂടെ കൊണ്ടുപോകുന്നത് ചുരുക്കത്തിൽ നാല് പേരാണ് ഇപ്പോൾ ഈ കരയിലൂടെ സഞ്ചരിക്കാനുള്ള സംഘത്തിൽ ഉള്ളത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് നവംബർ മാസം ഇരുപത്തി തീയതി വെയർ എന്ന് പറഞ്ഞ ഈ കപ്പൽ സിയാറ്റിൽ നിന്ന് യാത്ര തിരിച്ചു കരമാർഗം ജാർവിസിനും കൂട്ടർക്കും സഞ്ചരിക്കുവാനുള്ള എല്ലാ സാധനങ്ങളും അതായത് സ്രെഡുകൾ അത് വലിക്കാനുള്ള നായ്ക്കൾ ഇതെല്ലാം കപ്പലിലുണ്ടായിരുന്നു ഒരു മാസം മുമ്പ് ആർട്ടിക് യാത്രകളെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകാനിരുന്ന നാവികരാണ് ഇപ്പോൾ തിരിച്ച് വീണ്ടും ആർട്ടിക്കിലേക്ക് പോകുന്നത് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ലേ ഈ കഥയിൽ കണ്ടുമുട്ടുന്ന എല്ലാ ആളുകളും ഹീറോകളാണ് ശരിക്കും വലിയൊരു ദൌത്യത്തിന് വേണ്ടിയിട്ട് പുറപ്പെട്ടിരിക്കുന്ന പ്രതീതി തന്നെയായിരുന്നു ഈ കപ്പലിനകത്ത് ഉണ്ടായിരുന്നത് കൽക്കരി സംഭരണ മുറികൾ നിറയെ എക്സ്പെഡീഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ സാമഗ്രികൾ കുത്തി നിറച്ചു വെച്ചിരിക്കുകയാണ് മുകളിലെ ഓപ്പൺ ഡെക്കിൽ നിറയെ ഉപ്പിലിട്ട മാംസം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ബാരലുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അതിനിടയിൽ സ്ലഡ് വലിക്കുന്ന നായ്ക്കൾ വിശ്രമിക്കുന്നു കൂട്ടുവായി കോട്ടുവായിടുന്നു ഊരിയിടുന്നു അങ്ങനെ പത്ത് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ബെയർ ഡച്ച് ഹാർബറിൽ എത്തിച്ചേർന്നു അവിടെ നിന്നും കപ്പലിലേക്ക് കൂടുതൽ കൽക്കരി അവർ സംഭരിച്ചു ആ സമയത്ത് ജാർവിസ് തനിക്ക് വേണ്ടുന്ന കൂടുതൽ സാധനങ്ങൾ പ്രത്യേകിച്ച് ഈ സ്ലഡ് വലിക്കാനായിട്ട് ആവശ്യമുള്ള നായ്ക്കള് അതെല്ലാം കൂടുതലായിട്ട് വാങ്ങിക്കുകയും ചെയ്തു കപ്പൽ ഡച്ച് ഹാർബറിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ അവിടെയും ഇവിടെയുമായിട്ട് ഐസ് പായ്ക്കുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി മുമ്പ് പറഞ്ഞല്ലോ ക്യാപ്റ്റൻ ടട്ടിലിന്റെ ഉദ്ദേശം ഇതാണ് ഐസ് പാക്കികളൊക്കെ തട്ടി മാറ്റിയിട്ട് എത്രത്തോളം ദൂരം വടക്കോട്ട് ഇവരെ കൊണ്ട് ഇറക്കാമോ അവിടം വരെ കപ്പൽ കൊണ്ട് എത്തിക്കുക ഇവരെ ഇറക്കുക അങ്ങനെ ഡിസംബർ പതിമൂന്നിന് കപ്പൽ സെയിൻറ് ലോറൻസ് ദ്വീപിൽ എത്തിച്ചേർന്നു അതോടുകൂടി കടലിൽ കൂടുതൽ ഡ്രിഫ്റ്റ് ഐസിന്റെ പാളികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഒഴുക്കിലും കാറ്റിലും പെട്ട് അടർന്നു മാറിയിട്ട് ഈ കടലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകി നടക്കുന്ന ഐസ് ബ്ലോക്കുകളെയാണ് ഡ്രിഫ്റ്റ് ഐസ് എന്ന് വിളിക്കുന്നത് ക്യാപ്റ്റൻ തട്ടിൽ ഇതൊന്നും കാര്യമാക്കാതെ ഈ കപ്പല് വീണ്ടും മുന്നോട്ട് നയിച്ചു പക്ഷേ അധിക ദൂരം അദ്ദേഹത്തിന് മുന്നേറുവാനായിട്ട് സാധിച്ചില്ല കാരണം ഈ ഡ്രിഫ്റ്റ് ഐസ് പാളികളുടെ എണ്ണം കൂടി വരികയാണ് അതിൻ്റെ വലിപ്പവും കൂടി വരികയാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർ ഇതിനെയെല്ലാം അവഗണിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കപ്പൽ തിരിച്ചു വരുന്ന സമയത്ത് ഈ ഡ്രിഫ്റ്റ് ഐസ് പാളികളെല്ലാം കൂടെ കൂട്ടി ഒരുമിച്ച് വലിയ ഐസ് ഷീറ്റുകളായിട്ട് മാറുകയും അതിനെ ഫാസ്റ്റ് ഐസ് എന്നാണ് വിളിക്കുന്നത് അങ്ങനെ വന്നുകഴിഞ്ഞാൽ കപ്പലിന് ഇവിടെ നിന്ന് പുറത്തിറങ്ങാനായിട്ട് സാധിക്കാതെ വരികയും ചെയ്യും ചുരുക്കത്തിൽ രക്ഷിക്കാൻ പോയവരെ രക്ഷിക്കുവാനായിട്ട് വേറെ ആളുകൾ വരേണ്ടി വരും പക്ഷേ നിങ്ങൾ ഈ ഭൂപടം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കാം ഈ ബെയർ എന്ന് പറഞ്ഞ കപ്പലിനെ കുറച്ചുകൂടി മുന്നോട്ട് പോകുവാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ ഈ എക്സ്പ്രീഷൻ ടീമിലെ അംഗങ്ങളെ പോർട്ട് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറക്കാമായിരുന്നു അവിടെയാണ് ഇവർക്ക് കളക്ട് ചെയ്യേണ്ട റെയിൻ ഡിയറുകളുടെ ഫാമുകൾ ഉള്ളത് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവരെ അവിടെ ഇറക്കുവാനായിട്ട് യാതൊരു നിർവാഹവുമില്ല കാരണം സ്ഥിരതയില്ലാതെ ഒഴുകി നടക്കുന്ന ഈ ഐസ് പാളികളിൽ ഇവരെ ഇറക്കി വിടുവാനായിട്ട് സാധ്യമല്ലല്ലോ അങ്ങനെ കപ്പൽ വീണ്ടും തിരിച്ച് തെക്ക് ലക്ഷ്യമാക്കി യാത്ര തുടർന്ന് അവസാനം കേപ്പ് വാൻകൂവർ ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു ഭാഗ്യത്തിന് കേപ്പ് വാൻകൂവറിലെ പുറം കടലിൽ ഐസ് പാളികൾ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇവർക്ക് കപ്പൽ മാക്സിമം തീരത്തോട് അടുപ്പിക്കാനായിട്ട് സാധിച്ചു ട്വൻ ഉനാഖ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു ചെറിയ ഗ്രാമമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ആ ഗ്രാമത്തിൽ അലക്സിസ് എന്ന് പറഞ്ഞ പേരുള്ള ഒരു റഷ്യക്കാരൻ അയാളുടെ കുടുംബം പിന്നെ ഒരു മുപ്പതോളം എസ്കിമോ ആളുകൾ ഇത്രയും പേരാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ തോണികളിൽ ബെയർ എന്ന് പറഞ്ഞ അരികിൽ അരികിലെത്തിക്കുകയും ഈ എക്സ്പിഡീഷൻ ടീമിനെ തോണികളിൽ കയറ്റിയിട്ട് ഇവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുകയും ചെയ്തു ഇത്തരം പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്നും തങ്ങളുടെ ഈ നീണ്ട എക്സ്പിഡീഷൻ ആരംഭിക്കേണ്ടി വന്നതില് ജാർവിസിന് ചെറിയ ദുഃഖമുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി അത് നന്നായി അങ്ങനെ ബെയർ എന്ന് പറഞ്ഞ കപ്പലും ക്യാപ്റ്റൻ ടട്ടിലിനും യാത്ര പറയുവാനുള്ള സമയമായി കപ്പൽ അകന്നു പോകുന്നത് നോക്കി കരയിൽ നിന്നിരുന്ന ബെർത്തോഫ് ഇങ്ങനെ ചിന്തിച്ചു ഇനി ഇവരെ കാണാനായിട്ട് സാധിക്കുമോ ആർക്കറിയാം അങ്ങനെ ജാർവിസ് കോൾ ബെർത്തോഫ് പിന്നെ റഷ്യക്കാരൻ കോൾ ഷോഫ് ഈ നാല് പേരുടെയും യാത്രയുടെ ആദ്യത്തെ ഘട്ടം ആരംഭിക്കുകയാണ് ഇവരുടെ ഭാഗ്യത്തിന് ഈ ട് ഉനാഖ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ റഷ്യക്കാരൻ അലക്സിസ് അടുത്ത സ്റ്റോപ്പ് വരെ അതായത് സെൻറ്റ് മൈക്കിൾ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് അവിടം വരെയും ഇവരുടെ കൂട്ടത്തിൽ വരാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് അത് അതുമാത്രവുമല്ല അവിടം വരെ പോകുവാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ശ്രെഡ് നായ്ക്കൾ അതിൻ്റെ ഉപകരണങ്ങൾ പിന്നെ വഴികാട്ടുകളായിട്ട് ഒന്ന് രണ്ട് പേര് ഇത്രയും ആളുകളെ കൂടി കൂട്ടത്തിൽ വിടാം എന്ന് ഇദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു യാത്രയുടെ തുടക്കത്തിൽ തന്നെ ഇതുപോലെ ഒരു സഹായം കിട്ടിയത് ജാർവിസിനും കൂട്ടർക്കും ഊർജം പകർന്നു ഓർക്കുക മൈലുകൾക്കപ്പുറത്ത് തങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടം ആളുകളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം കൂടിയിട്ട് ഇപ്പോൾ കുടുംബത്തെയും ജീവൻ പോലും പണയം വെച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അങ്ങനെ രണ്ട് ദിവസം ട്വൻ ഉനാഖ് എന്ന് പറഞ്ഞ ഈ അലക്സിസിന്റെ ഗ്രാമത്തിൽ തങ്ങിയ ശേഷം ഇവര് ഡിസംബർ പതിനെട്ടിന് അവിടെ നിന്ന് ഇവരുടെ യാത്ര ആരംഭിച്ചു അവരുടെ കൂട്ടത്തിൽ നാല് സ്ലഡുകളും അത് വലിക്കുവാൻ നാൽപ്പത്തിയൊന്ന് നായ്ക്കളും ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ രണ്ടായിരം അടിയോളം ഉയരത്തിൽ മഞ്ഞു മൂടിയ കുന്നുകൾ അതാണ് ഇവരെ വരവേറ്റത് സ്ലഡുകൾ മുകളിലേക്ക് കയറുവാൻ വേണ്ടിയിട്ട് നായ്ക്കളുടെ കൂട്ടത്തിൽ ഈ ആളുകളും കൂടിയിട്ട് ഉന്തിയിട്ടാണ് ഇവർക്ക് ഇത് മുകളിൽ എത്തിക്കാനായിട്ട് സാധിച്ചത് എന്നാൽ മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ നായ്ക്കളുടെ വേഗത കാരണം വീണ്ടും താഴേക്കുള്ള ആ യാത്ര വളരെ അപകടം പിടിച്ച ഒരു പണിയായിരുന്നു കാരണം അതിവേഗത്തിൽ പായുന്ന നായ്ക്കൾക്ക് ഇല്ലാതെ ഇവരുടെ ഈ സ്ലെഡ് ഈ ഏതെങ്കിലും പാറയിലൊക്കെ തട്ടി തകരും അതിന് പകരം ഇവർ ചെയ്തത് നായ്ക്കൾ അധിക വേഗത്തിൽ ഓടാതിരിക്കുവാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഇവരെല്ലാം സ്ലെഡിൽ കീറിയിരിക്കുകയും അതിൻ്റെ ഭാരം കാരണം ഈ നായ്ക്കൾ വേഗത കുറയ്ക്കുകയും അതുകൊണ്ട് ഇവർക്ക് കൂടുതൽ കൺട്രോളിൽ ഈ ചെങ്കുത്തായ ഇറക്കങ്ങളൊക്കെ ഇറങ്ങുവാനും സാധിച്ചു ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുകളോളം നീളുന്ന ഈ യാത്രയിലെ ആദ്യത്തെ ദിവസം അവസാനിച്ചപ്പോൾ തന്നെ ജാർവിസിനും കൂട്ടർക്കും ചെറിയൊരു മടുപ്പ് തോന്നി കാരണം ഇത്തരം യാത്രകളാണ് ഇനിയുള്ള മാസങ്ങളിൽ ഇവർ തുടർച്ചയായിട്ട് ചെയ്യേണ്ടി വരുന്നത് എങ്ങനെയാകും എന്ന് ഒരു പിടുത്തവുമില്ല മഞ്ഞ് വീണിട്ട് കട്ടിയായിട്ട് കിടക്കുന്ന പ്രതലമാണെങ്കിൽ ഇവരുടെ യാത്ര എളുപ്പമാണ് പക്ഷെ ഇപ്പോഴ് മഞ്ഞ് വീഴ്ച ശൈത്യകാലം ആരംഭിച്ചതേ ഉള്ളൂ കട്ടി കുറഞ്ഞ ഹിമശകലങ്ങളാണ് ഇപ്പോഴും വീണ് കിടക്കുന്നത് ഇതിൻ്റെ അടിയിൽ കുഴിയോ പാറയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും അതിൽ തട്ടിയിട്ട് ഈ സ്ലഡുകൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ ഇത്തരം പരുക്കൻ പ്രതലങ്ങളിലൂടെ ഈ സ്ലെഡ് വലിച്ചുകൊണ്ട് പോകുന്നതും ശ്രമകരമായ ജോലിയാണ് എന്നാൽ ഭാഗ്യത്തിന് ആദ്യത്തെ ദിവസം കണ്ട രീതിയിലുള്ള കുന്നുകൾ പിന്നീട് ഇവരുടെ വഴിയിൽ ഉണ്ടായില്ല ഇതിനിടെ അലക്സിസിന്റെ വഴി കണ്ടുപിടിക്കാനുള്ള ദിശ കണ്ടുപിടിക്കാനുള്ള കഴിവ് കണ്ടിട്ട് ബെർത്തോഫ് അന്തം വിട്ടുപോയി നാല് വശവും ഒരുപോലെ വെളുത്തുകിടക്കുന്ന മഞ്ഞ് പാടങ്ങൾ പ്രത്യേകിച്ച് ലാൻഡ്മാർക്ക് ഒരു സ്ഥലത്തുമില്ല ഇദ്ദേഹമാണെങ്കിൽ ഈ കോംബസ് ഉപയോഗിക്കാറുമില്ല പക്ഷേ അലക്സിന് വഴി തെറ്റിയതേയില്ല ഇതുവരെയും നാം സാധാരണ വിചാരിക്കുന്നതുപോലെ ഈ കെട്ടി വലിക്കുന്ന സ്ലെഡിൽ കയറി നിന്നുകൊണ്ട് ഇങ്ങനെ തെന്നി യാത്ര ചെയ്യുന്ന രീതിയല്ല ആർട്ടിക്കിലെ ശരിയായ യാത്ര നായ്ക്കൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന വഴി അറിയില്ല അവരെ വഴി കാട്ടുവാൻ വേണ്ടിയിട്ട് ഗൈഡായിട്ടുള്ള ലോക്കൽ അവിടെ താമസിക്കുന്ന ഒരാൾ ഇവർക്കെല്ലാം മുൻപേ ഓടുന്നുണ്ട് അല്ലെങ്കിൽ നടന്നു പോകുന്നുണ്ട് ആ മനുഷ്യന്റെ കാൽപ്പാടുകൾ കണ്ട് അതിനെ പിന്തുടർന്നാണ് ഈ നായ്ക്കള് ഓടുന്നത് മാത്രവുമല്ല ദീർഘദൂര യാത്രകളിൽ നമുക്ക് മനുഷ്യർക്ക് ഈ നായ്ക്കളുടെ ഈ വണ്ടിയിൽ കയറി നിന്ന് സുഖകരമായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റില്ല കാരണം ഈ നായ്ക്കള് പെട്ടെന്ന് അവസരമാകും അതുകൊണ്ട് വല്ലപ്പോഴും തീരെ വയ്യായെങ്കിൽ മാത്രമേ ഇവര് ഈ സ്ലെഡിൽ കയറി നിന്ന് യാത്ര ചെയ്യാറുള്ളൂ മാത്രവുമല്ല മുമ്പ് പറഞ്ഞതുപോലെ കയ്യറ്റത്തിലും ഇറക്കത്തിലും ഒക്കെ ഈ സ്ലഡ് വലിക്കുവാൻ വേണ്ടിയിട്ട് ഈ നായ്ക്കളെ ഇവർ സഹായിക്കുകയും വേണം ആർട്ടിക്കിലെ വിദൂര ഗ്രാമങ്ങൾക്കിടയിൽ ഇതുപോലെ സഞ്ചരിച്ച് ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് നല്ല പരിചയമാണ് പക്ഷേ ജാർവിസിനും കൂട്ടർക്കും ഇത് പുതിയ അനുഭവമാണ് മൂന്ന് നാല് ദിവസങ്ങൾ ഇവർ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി എട്ടോ പത്തോ കുടിലുകൾ കൂടുന്നതാണ് ഒരു ചെറിയ ഗ്രാമം ഏതാണ്ട് വൃത്താകൃതിയിലായിരിക്കും ഇവരുടെ കുടില് അതിൻ്റെ പകുതിയോളം ഈ മഞ്ഞിനടിയിൽ ഭൂമിക്ക് അടിയിലായിരിക്കും വേനൽക്കാലത്ത് മഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് ഇവർ സംഭരിച്ചു വെച്ചിരിക്കുന്ന തടികള് മരക്കമ്പുകൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ ഈ കുടിലുകളുടെ വശങ്ങൾ അതിൻ്റെ മുകൾ ഭാഗങ്ങളൊക്കെ തീർത്തിരിക്കുന്നത് അതുപോലെ തന്നെ താഴെ നിലത്തും നല്ല കട്ടിയുള്ള മര കഷ്ണങ്ങള് ഇവര് അടുക്കി വെച്ചിട്ടുണ്ട് ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു കയറാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു വാതിലാവും ഉണ്ടാവുക അതുവഴി നിരങ്ങി വേണം ഒരാൾക്ക് അകത്തേക്ക് കയറുവാൻ എന്നാൽ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു മൂന്ന് നാല് പേർക്ക് ഇരിക്കുവാനുള്ള സ്ഥലം അതിനുള്ളിൽ ഉണ്ട് കാരിബു മാനിൻ്റെയോ അല്ലെങ്കിൽ സീലിൻ്റെയോ തുകല് വെച്ചിട്ടാണ് ഇവരുടെ വാതിൽ ഇവർ അടയ്ക്കുന്നത് ഈ കുടിലിൻ്റെ മുകളിൽ സീലിൻ്റെ അല്ലെങ്കിൽ തിമ്മിങ്കലത്തിൻ്റെ കുടല് അത് ഉണക്കിയെടുത്ത ഷീറ്റായിരിക്കും അവർ മേൽക്കൂരയിൽ വിരിച്ചിട്ടുണ്ടാവുക അതിൻ്റെ ഗുണം അത് സുതാര്യമാണ് അതുകൊണ്ട് പകൽ സമയങ്ങളിൽ സൂര്യപ്രകാശം ഈ ഹട്ടിനകത്തേക്ക് വരികയും ചെയ്യും മൂന്നോ നാലോ പേര് ഈ ഹട്ടിനുള്ളിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അവരുടെ ബോഡി ടെമ്പറേച്ചർ കാരണം ഈ ഹട്ടിനുള്ളിലെ താപനില ഉയരും ചൂട് വായു മുകളിലേക്ക് ഉയരുന്നത് കൊണ്ട് അത് അവിടെ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടിയിട്ട് ഇവരുടെ റൂഫ് തികച്ചും എയർ ടൈറ്റ് ആയിരിക്കും കുടിലിൻ്റെ അകത്തല്ല പുറത്തെ വാതിലിൻ്റെ ഭാഗത്തിരുന്നാണ് ഇവർ പാചകം ചെയ്യാറ് വഴിയിൽ കണ്ട ഗ്രാമങ്ങളിലെ ഇത്തരം ചില കുടിലുകൾക്കുള്ളിലാണ് ഈ ജാർവിസും കൂട്ടരും മിക്കപ്പോഴും അന്തി ഉറങ്ങിയിരുന്നത് യാതൊരു സങ്കോചവും കൂടാതെ ഇവർ വന്നു കഴിയുമ്പോഴേക്കും ഇവർക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ട് ഒരു കുഴിൽ വിട്ടുകൊടുക്കുന്ന ഈ തദ്ദേശവാസികളായിട്ടുള്ള ഇവരുടെ ഈ ഒരു മര്യാദ കണ്ടിട്ട് ജാർവിസും കൂട്ടരും അന്തം വിട്ടുപോയി എന്നാൽ തങ്ങളെ ആദ്യം കാണുന്ന സമയത്ത് ആ ഒരു മാത്രയിൽ പെണ്ണുങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നത് ഭയത്തോടെ മാറി നിൽക്കുന്നത് ജാർവിസ് ശ്രദ്ധിച്ചിരുന്നു അതുകൊണ്ട് അത് എന്താണ് എന്ന് അദ്ദേഹം അലക്സിസിനോട് ചോദിച്ചു അലക്സിസ് പറഞ്ഞു ഈ റൂട്ടിൽ ആദ്യകാലങ്ങളിൽ വഴി തെളിച്ചുകൊണ്ട് വന്നതും ഇവരോട് ആദ്യമായി പുറം ലോകത്ത് നിന്ന് സമ്പർക്കത്തിൽ ഏർപ്പെട്ടതും ജെസ്സി ഊട്ട് പാതിരിമാരാണ് പക്ഷേ അവർ തെളിച്ചിട്ട വഴികളിലൂടെ പിന്നീട് വന്നത് നല്ല കുറുക്കൻ ബുദ്ധിയുള്ള കച്ചവടക്കാരാണ് ഈ കച്ചവടക്കാർ പലപ്പോഴും ഇവർ വരുന്നത് തുകൽ കച്ചവടത്തിനൊക്കെയാണ് പക്ഷേ അവർ ഇത്തരം ഒറ്റപ്പെട്ട ഗ്രാമങ്ങളിൽ വന്നിട്ട് ഈ പെണ്ണുങ്ങളെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു പതിവ് കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ ജാർവിസിനെയും കൂട്ടരെയും കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ആ പേടി ഇപ്പോഴും മാറിയിട്ടില്ല ഈ പെണ്ണുങ്ങൾ ഓടി ഒളിച്ചത് സെന്റ് മൈക്കിളിലേക്കുള്ള യാത്ര ഏതാണ്ട് പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോഴേക്കും ജാർവിസ് ഒരു കാര്യം ശ്രദ്ധിച്ചു തങ്ങളുടെ നായ്ക്കള് അവശരായിട്ടുണ്ട് അങ്ങനെ അവര് കീ ലുഗാമുട്ട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ എത്തിച്ചേർന്നു അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ജാർവിസ് ഒരു തീരുമാനമെടുത്തു സംഘത്തിലേക്ക് പുതിയ നായ്ക്കളെ എടുക്കണം അല്ലെങ്കിൽ വാങ്ങിക്കണം എന്നാൽ ഈ ഗ്രാമത്തില് നായ്ക്കളെ വാങ്ങിക്കുവാനായിട്ട് കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവര് പറഞ്ഞത് അവരുടെ നായ്ക്കളെല്ലാം രണ്ട് ദിവസങ്ങൾ യാത്ര ചെയ്യുന്ന അത്രയും ദൂരത്തിലുള്ള മറ്റൊരു വിദൂര ഗ്രാമത്തിലാണ് ഉള്ളത് അതായത് അവിടെ നിന്ന് ആ നായ്ക്കളെ ഇവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾ എടുത്തേക്കാം ജാർവിസ് അത് കേട്ടിട്ട് ചിന്തിച്ചു കാരണം തങ്ങൾ തങ്ങളിപ്പോഴേ വളരെയധികം താമസിച്ച് പോയിട്ടുണ്ട് അവിടെ നാവികർ പട്ടിണിയിലാണ് എന്ന് ഇദ്ദേഹത്തിന് അറിയാം ഒരു ദിവസം മുന്നേ എങ്കിലും അവിടെ എത്തിയാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകളുടെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചേക്കാം അതുകൊണ്ട് ഇദ്ദേഹം ഒരു സുപ്രധാനമായ തീരുമാനം എടുത്തു ഇദ്ദേഹത്തിന്റെ ഈ ചെറിയ സംഘത്തെ രണ്ടായിട്ട് ഭാഗിക്കും ജാർവിസ് ഡോക്ടർ കോള് പിന്നെ വഴി അറിയാവുന്ന രണ്ട് ഗ്രാമീണര് ഇത്രയും ആളുകൾ ഇപ്പോഴും ഇവിടെ നിന്ന് യാത്ര തിരിക്കുക ബെർത്തോഫ് അലക്സിസ് പിന്നെ റഷ്യക്കാരൻ കോൾ ഷോഫ് ഇവർ മൂന്ന് പേരും ഇവിടെ തങ്ങിയ ശേഷം രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾക്ക് ശേഷം ഈ പുതിയ നായ്ക്കളെയും കൂട്ടിയിട്ട് ഇവരുടെ പുറകെ സെന്റ് മൈക്കിളിൽ എത്തിച്ചേരുക രണ്ടായിരത്തിൽ കൂടുതൽ കിലോമീറ്ററുകൾ ഇവർക്ക് താണ്ടേണ്ടതാണ് പക്ഷേ അതിനു മുമ്പ് തന്നെ ഇദ്ദേഹത്തിന്റെ ഈ ചെറിയ സംഘത്തെ വീണ്ടും രണ്ടായിട്ട് ഇദ്ദേഹത്തിന് വിഭജിക്കേണ്ടി വന്നിരിക്കുക എന്താണെങ്കിലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ജാർവിസ് കോള് പിന്നെ വഴി രണ്ട് ഗ്രാമീണർ ഇത്രയും ആളുകള് അവിടെ നിന്ന് സെന്റ് മൈക്കിളിലേക്ക് യാത്ര തിരിച്ചു കഠിനമായ യാത്രകളും പാതകളും പിന്നിട്ട് ഡിസംബർ മുപ്പതിന് അവർ സെന്റ് മൈക്കിളിൽ എത്തിച്ചേർന്നു ഇതിനോടകം ഏതാണ്ട് അറുന്നൂറ് കിലോമീറ്ററുകളാണ് ഇവർ സഞ്ചരിച്ച് തീർത്തിട്ടുള്ളത് പക്ഷേ യാത്ര ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇവിടെ നിന്ന് വീണ്ടും കേപ്പ് പ്രിൻസ് ഓഫ് വെയിൽസിൽ എത്തിച്ചേരണം അവിടെ നിന്ന് റെയിൻഡിയറുകളുടെ ഫാമുകൾ തപ്പിയെടുക്കണം അവരെ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അവരെയും കൂട്ടിക്കൊണ്ട് വീണ്ടും ഇത്രയും ദൂരം സഞ്ചരിച്ചാൽ മാത്രമാണ് പോയിന്റ് ബാരോയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് അതിനു മുമ്പ് ഓയിൻ്റ് ബാരോയിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇനിയും കൂടുതൽ കഠിനമായ യാത്രകളാണ് തനിക്ക് മുമ്പിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കിയ ജാർവിസ് ഈ സെന്റ് മൈക്കിളിൽ ഒരു രണ്ട് ദിനം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അല്ലെങ്കിൽ തൻ്റെയും കോളിൻ്റെയും ആരോഗ്യം വഷളാകും എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി പക്ഷേ ഈ രണ്ട് ദിവസവും അദ്ദേഹത്തിന് ഉറങ്ങുവാനായിട്ട് സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ ഓയിൻ്റ് ബാരോയിൽ ആയിരുന്നു ഇത് കൂടാതെ സെൻറ്റ് മൈക്കിളിൽ നിന്ന് ഇവർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു അതിൽ പ്രധാനം വസ്ത്രങ്ങളായിരുന്നു ഇവർ ഉപയോഗിക്കുന്നത് നായ്ക്കളുടെ തൊലി കൊണ്ടുണ്ടാക്കിയ വസ്ത്രങ്ങളാണ് അത് പോരാഞ്ഞിട്ട് ഇവരുടെ സ്ലീപ്പിംഗ് ബാഗുകൾ ആടിന്റെ തുകൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് പക്ഷേ ഇത് രണ്ടും ആർട്ടിക് വിൻ്ററിനെ ചെറുക്കാനായിട്ട് പര്യാപ്തമായ കാര്യങ്ങളായിരുന്നില്ല ഇവിടെ ആവശ്യം റെയിൻ ഡിയറുകളുടെ തൊലി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സ്ലീപ്പിംഗ് ബാഗുകളും വസ്ത്രങ്ങളുമാണ് ഇത്തരം മാനുകളുടെ തുകൽ കൊണ്ടുണ്ടാക്കിയ ഈ ടൈപ്പ് വസ്ത്രങ്ങൾക്ക് ഭാരവും കുറവാണ് ഇതെല്ലാം കൂടി ധരിച്ചു കഴിഞ്ഞാലും ഏതാണ്ട് നാല് നാലര കിലോ മാത്രമേ ഉള്ളൂ പക്ഷേ ഇവർ ഇപ്പോൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന് ഏതാണ്ട് ഏഴ് കിലോയോളം ഭാരമുണ്ട് അങ്ങനെ നാട്ടുകാരുടെ നിർദ്ദേശപ്രകാരം ഇവർ ഇവരുടെ കയ്യിലുണ്ടായിരുന്ന വസ്ത്രങ്ങളെല്ലാം മാറ്റിയിട്ട് ഇവിടെ നിന്ന് റെയിൻ ഡിയറിൻ്റെ തുകൽ കൊണ്ട് ഉണ്ടാക്കിയ ഔട്ട്ഫിറ്റ്സ് ഇവർ ധരിച്ചു അങ്ങനെ പുതിയ ഔട്ട്ഫിറ്റൊക്കെ ധരിച്ചിട്ട് ജാർവിസും കൂട്ടരും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ പുതുവത്സര ദിനത്തിൽ സെന്റ് മൈക്കിളിൽ നിന്നും യാത്രയായി ഇനി ഉനാലക്ലീത്ത് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഇവരുടെ ലക്ഷ്യം പുറകെ വരുന്ന ബെർത്തോഫും സംഘവും ഇതുവരെയും സെന്റ് മൈക്കിളിൽ എത്തിച്ചേർന്നിട്ടില്ല അതുകൊണ്ട് അവർക്ക് ഒരു കത്ത് അവിടെ വെച്ചിട്ടാണ് ജാർവിസ് പോയത് കത്തിന്റെ ഉള്ളടക്കം ഇതായിരുന്നു നമുക്ക് അടുത്ത ഗ്രാമമായ ഉനാലക്ലീത്തിൽ വെച്ച് കാണാം ഈ യാത്രയിൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് ജാർവിസ് മറ്റൊരു സൂത്രവിദ്യ കൂടി കണ്ടുപിടിച്ചു ഇവരുടെ ഈ യാത്രയിൽ ഇവരെ പ്രധാനമായിട്ടും അലട്ടിയിരുന്ന ഒരു പ്രശ്നമാണ് ദാഹം ഒന്നുകിൽ ഇവർ ഇടയ്ക്കിടെ ഈ യാത്ര നിർത്തി വെച്ച ശേഷം ഐസ് എടുത്തിട്ട് പാത്രത്തിലിട്ടിട്ട് ചൂടാക്കിയിട്ട് അത് അലിയിച്ചിട്ട് കുടിക്കണം അല്ലെങ്കിൽ കുറേയേറെ വെള്ളം ഫ്ലാസ്കിൽ ഇവരുടെ ശരീരത്തിൽ ഇവർ കെട്ടിവെക്കണം ഇത് രണ്ടും വലിയ ബുദ്ധിമുട്ടായിട്ട് ഇവർക്ക് തോന്നി ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ താമസിക്കുന്ന ആളുകൾ ഇതിനെ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായത് അവർ രാവിലെ രണ്ട് വലിയ കപ്പ് കട്ടൻ ചായ അങ്ങ് കുടിക്കും ഈ വിദ്യ ഒന്ന് പരീക്ഷിച്ചു നോക്കിയ ജാർവിസിന് ഒരു കാര്യം മനസ്സിലായി ഇങ്ങനെ രാവിലെ രണ്ട് ഗ്ലാസ് ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരെയും ഇവർക്ക് ദാഹിക്കുന്നതേയില്ല അങ്ങനെ ഇടയ്ക്കിടെ വെള്ളം കുടിക്കുവാൻ വേണ്ടിയിട്ട് ഇവരുടെ യാത്ര നിർത്തുന്ന ആ ഒരു പരിപാടി ഇവർക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിച്ചു ഈ യാത്രയിൽ ഇവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായി ഇവർ സാധാരണ തീരം വഴിയാണ് സഞ്ചരിച്ചു കൊണ്ടിരുന്നത് പക്ഷേ ഈ യാത്രയിൽ ഇവർക്ക് ഈ ഒരു അടുത്ത ഗ്രാമത്തിലേക്കുള്ള യാത്രയിൽ തീരം വഴി സഞ്ചരിക്കാനായിട്ട് സാധിച്ചില്ല അതിൻ്റെ കാരണം തലേദിവസം ഉണ്ടായ വലിയ കാറ്റിൽ തീരത്തുണ്ടായിരുന്ന മഞ്ഞ് ആ ശകലങ്ങൾ മുഴുവൻ അവിടെ നിന്ന് പറത്തിക്കൊണ്ട് പോയി അങ്ങനെ വന്നു കഴിഞ്ഞാൽ മഞ്ഞിൻ്റെ മുകളിലൂടെ തെന്നിപ്പോകാനല്ലേ ഈ സ്ലഡുകൾ ഉപയോഗിക്കുന്നത് മഞ്ഞില്ലെങ്കിൽ ഈ സ്ലഡ് വലിയൊരു ഭാരമായിട്ട് മാറും പിന്നീട് ഇത് ഉന്തിക്കൊണ്ട് നടക്കേണ്ടി വരും അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇവർ ഉള്ളിലുള്ള ഭാഗങ്ങളിലേക്ക് മാറിയാണ് കണ്ടമാനം ഐസ് വന്ന് കിടക്കുന്ന സ്ഥലത്തേക്ക് മാറിയാണ് ഇവർ സഞ്ചരിച്ചത് അതുകൊണ്ട് കൂടുതൽ ദൂരം ഇവർക്ക് സഞ്ചരിക്കേണ്ടി വന്നു അടുത്ത ദിവസം രാവിലെയാണ് ജാർവിസും സംഘവും തങ്ങളുടെ ഈ യാത്രയിൽ ഇവർ പല ടൈപ്പ് കാഴ്ചകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആ കാഴ്ചകളിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടത് അങ്ങ് അകലെ ഒരു കറുത്ത രൂപം സഞ്ചരിക്കുന്നുണ്ട് അതൊരു സ്ലെഡിലാണ് സഞ്ചരിക്കുന്നത് എന്നാണ് ഡോക്ടർ കോളിന് തോന്നിയത് അത് അടുത്ത് വരികയാണോ അകന്നു പോകുകയാണോ ഒന്നും മനസ്സിലായില്ല ജാർവിസ് പറഞ്ഞു അതൊരു മരീചികയാകാനാണ് സാധ്യത കുറേ നേരമായിട്ട് ഇവരിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതൊരു മനുഷ്യനാകാനായിട്ട് ഒരു സാധ്യതയുമില്ല കാരണം ഈ ശൈത്യകാലത്ത് ഈ വിദൂര മഞ്ഞ് ഭൂമിയിൽ ഈ റെസ്ക്യൂ മിഷനിൽപ്പെട്ട ഇവരല്ലാതെ വേറെ ആര് കാണാനാണ് എന്നാൽ കുറച്ച് സമയം കൂടി കഴിഞ്ഞപ്പോഴേക്കും ആ രൂപം അടുത്തടുത്ത് വരുന്നതായിട്ട് ജാർവിസിന് തോന്നി മിനിറ്റുകൾക്കകം അവര് കണ്ടുകൊണ്ടിരുന്ന ആ ഇരുണ്ട രൂപം ഇവരുടെ മുമ്പില് ജീവനോടെ വന്ന് നിന്നു അതൊരു സ്ത്രീയായിരുന്നു സ്ത്രീയെ കണ്ട് ജാർവിസും കൂട്ടരും ഇവരെ കണ്ടിട്ട് ആ സ്ത്രീയും പെട്ടെന്ന് ഞെട്ടിപ്പോയി ആ സ്ത്രീ ഇവരോട് പറഞ്ഞു ഞാൻ പോയിന്റ് ബാരോയിൽ നിന്നാണ് വരുന്നത് അത് കേട്ടിട്ട് ജാർവിസിന് ബോധം പോയില്ല എന്നേ ഉള്ളൂ ആയിരം കിലോമീറ്ററുകൾ അപ്പുറത്തു നിന്നാണ് ഈ സ്ത്രീ ഇവിടെ എത്തിയിരിക്കുന്നത് അതായത് ഇവർ പോകേണ്ട സ്ഥലത്ത് നിന്നാണ് ആ സ്ത്രീ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഈ ദൂരം ഈ സ്ത്രീ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് ഇവിടം വരെ എത്തി ഇവിടെ എങ്ങനെ അതും തനിച്ച് കോള് വിക്കി വിക്കി ചോദിച്ചു അവര് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു താൻ ഒറ്റയ്ക്കല്ല തന്റെ കൂടെ തന്റെ ഭർത്താവുണ്ട് അദ്ദേഹം പുറകെ വരുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു നാവികന് വഴികാട്ടികളായിട്ടാണ് ഇതുവഴി വരുന്നത് പോയിന്റ് ബാരോയിൽ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകളിൽ ഒന്നിലെ നാവികനാണ് ഞങ്ങളുടെ കൂട്ടത്തില് ഉള്ളത് ഏത് കപ്പൽ ജാർവിസ് അത്ഭുതത്തോടെ ചോദിച്ചു അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ബെൽവഡയർ